നമസ്കാരം കൃഷി പ്രവർത്തന ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം രാഹുകേതുക്കളുടെ ഇപ്പോഴുള്ള രാശിസ്ഥിതിയും ഗുണദോഷങ്ങളും പരിഹാരങ്ങളുമാണ് പറഞ്ഞു വന്നിരുന്നത്. പുതുവർഷത്തിൽ ഓരോ നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന ഫലത്തെ 27 വീഡിയോകളിലായി പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഓരോ രാശിക്കൂറുകാരുടെയും പുതുവർഷ നക്ഷത്ര ഫലത്തെ അവതരിപ്പിച്ചിരുന്നു. ആ വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവർ കാണുക. നിങ്ങളുടെ നക്ഷത്രത്തിന്റെ രാശിയുടെ ഫലങ്ങൾ അറിഞ്ഞുകൊണ്ട് ദോഷപരിഹാരത്തിനായി ശ്രമിക്കാവുന്നതാണ്. രാഹുകേതുക്കൾ ഫലദാന വിഷയത്തിൽ വളരെ സ്വാധീനം ചെലുത്തുന്ന ഗ്രഹങ്ങളാണ്. അതുകൊണ്ട് തന്നെ രാഹുവിന്റെയും കേതുവിന്റെയും ഗുണദോഷ ഫലങ്ങളും പരിഹാരങ്ങളുമാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. ഇന്ന് നമുക്ക് ധനുക്കൂറുകാരുടെ പുതുവർഷ നക്ഷത്ര ഫലവും അതിന്റെ ഗുണദോഷങ്ങളും ചിന്തിച്ച് പരിഹാരം കണ്ടെത്താം. ധനുക്കൂറിൽ വരുന്നത് മൂലം പുരാണം ഉത്രാടത്തിന്റെ 1-ാം ഭാവം എന്നീ നക്ഷത്രങ്ങളാണ്. ധനുക്കൂറുകാരെ സംബന്ധിച്ച് രാഹു 4-ാം ഭാവത്തിലാണ്, കേതു 10-ാം ഭാവത്തിലാണ്. അതുകൊണ്ട് തന്നെ മാതാവിന് ദോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ വന്നേക്കാം, പലവിധ ദോഷങ്ങളും ഉണ്ടായേക്കാം. കുടുംബ ധർമ്മ ദേവതാസ്ഥാനങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ ഉടലെടുത്തേക്കാം, അതിൽ നിന്നൊക്കെ വിപരീത അനുഭവങ്ങൾ ലഭിച്ചേക്കാം. ഇത്തരം കാര്യങ്ങളിലൊക്കെ പലവിധത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടായേക്കാം. കുടുംബക്ഷേത്രത്തിലും മറ്റ് പല സ്ഥലങ്ങളിലും മോഷണം പോലെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാം. വാഹനം കൈകാര്യം ചെയ്യുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. വാഹന സംബന്ധമായി ചെലവുകൾ വന്നേക്കാം. വാഹന സംബന്ധമായി വീഴ്ചകളും അപകടങ്ങൾക്കും ഒക്കെ സാധ്യതയുണ്ട്, കരുതലെടുക്കുക. കൂടാതെ അനാവശ്യ ചെലവുകളൊക്കെ ഉണ്ടായേക്കാം. ദുർനടപ്പും സ്വഭാവ ദൂഷ്യവും ഒക്കെ ഇക്കാലത്ത് വരാൻ സാധ്യതയുണ്ട്. ജലസംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ കരുതലെടുക്കുക, അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. കൂടാതെ കൃമിശല്യം, അലർജി പ്രശ്നങ്ങൾ, ഫംഗസ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ ചൊറി ചിരങ്ങ് പോലെയുള്ള സ്കിൻ അലർജിയൊക്കെ ഉണ്ടാകാം. അമ്മാവന്മാർക്കും ദോഷമായിട്ടുള്ള സമയമാണ്. വീട് സംബന്ധമായിട്ടും ദോഷങ്ങൾ ഉണ്ടാകാം. വീട്ടിൽ കലഹം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വീട് വിറ്റ് പുതിയത് വാങ്ങുവാനൊക്കെയുള്ള സാഹചര്യങ്ങൾ വന്നേക്കാം. കൂടാതെ മൂത്ത സന്താനങ്ങളെ കൊണ്ട് ദൂർത്ത് ഉണ്ടാകാനും നഷ്ടങ്ങൾ ഉണ്ടാകാനുമുള്ള സാഹചര്യമുണ്ട്. ഗ്രഹ സംബന്ധമായിട്ട് ഗ്രഹത്തിലെ അന്തേവാസികൾക്കൊക്കെ അലച്ചിലും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായേക്കാം. ദേവാലയം, നഗരസഭ, വഴി, വൃത്യൻ, സർവപ്രണാശം തുടങ്ങിയ കാര്യങ്ങളാണ്. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഒരു മംഗലുണ്ടാകാം. കർമ്മ മേഖലയിലും മംഗലുണ്ടാകാം. കൽപ്പനാശക്തി, ആമാശയം തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ദോഷമുണ്ടാകാം. ഇതൊക്കെ 10-ാം ഭാവത്തിന്റെ കാരക ഫലങ്ങളാണ്. ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. കർമ്മ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടാകാം. കൂടാതെ സുഹൃത്തുക്കളുമായി കലഹങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് കരുതലെടുക്കുക. ഇനി നമുക്ക് രാഹുകേതുക്കളുടെ ധനുക്കൂറുകാരുടെ രാശിസ്ഥിതിയും ഗുണദോഷങ്ങളും പരിഹാരങ്ങളും ഒന്ന് ചിന്തിക്കാം. ധനുക്കൂറുകാരെ സംബന്ധിച്ച് ധർമ്മദേവതാസ്ഥാനത്ത് ദർശനം നടത്തുക എന്നുള്ളതാണ് പ്രധാന പരിഹാരം. ധർമ്മദേവതാസ്ഥാനത്ത് ദർശനം നടത്തി 5 വെറ്റില, 1 പാക്ക്, 1 പിടിപ്പടം എന്നിവ ഭക്തിയോടുകൂടി സമർപ്പിക്കേണ്ടതാണ്. കൂടാതെ സർപ്പങ്ങൾക്ക് 100 പാലും നടത്തുക. വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും അന്നദാനം വഴിപാടായിട്ട് നടത്തുന്നതും തീർത്ഥയാത്രകളൊക്കെ നടത്തുന്നതും ഗുണബലത്തെ ചെയ്യും. കുടുംബക്ഷേത്രവുമായി ബന്ധപ്പെട്ട സർപ്പക്ഷേത്രത്തിൽ യഥാവിധി പരിഹാരം ചെയ്യേണ്ടതാണ്, പൂജകൾ ചെയ്യേണ്ടതാണ്. കൂടാതെ കുടുംബക്ഷേത്രത്തിൽ കാണിക്ക സമർപ്പണം എന്നിവ വിശേഷ ബലത്തിൽ ചെയ്യും. കേതുവിന്റെ രാശിസ്ഥിതി മൂലം ഗണപതി ഹോമമാണ് ചെയ്യേണ്ടത്. കൂടാതെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്താർച്ചന എന്നിവയും നടത്തുക. ഞായറാഴ്ച ദിവസം ഭാഗ്യസൂക്താർച്ചന നടത്തുന്നതും ദോഷഫലത്തെ ഇല്ലാതാക്കും. ഗണപതി ക്ഷേത്രത്തിൽ 10 നാളികേരം തുടർച്ചയായിട്ട് ഓരോ ദിവസവും ഓരോ നാളികേരം വീതം ഉടയ്ക്കുന്നതും വളരെ ഗുണഫലത്തെ ലഭിക്കുന്നതിന് സഹായിക്കും. കൂടാതെ കർമ്മ തടസ്സം വരാതിരിക്കാൻ ഇത്തരം ദോഷപരിഹാരങ്ങളൊക്കെ സഹായിക്കുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കും ഈ അറിവ് നൽകുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.